ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടോ. നമ്മുടെ തൊട്ടടുത്തൊരു പ്ലാവ് നിൽക്കുന്നുണ്ട്, നമ്മുടെ പുറകിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ പ്ലാവിൽ ഒരുപാട് ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എണ്ണാൻ കുത്തിയതും മൊബൈൽ കുത്തിയതൊക്കെ ആയിട്ടുള്ള ചക്കകൾ താഴത്തേക്ക് ഇങ്ങനെ വീഴുമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ചാടിക്കും. അപ്പോൾ നമ്മുടെ ആ ചക്ക എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കോഴി ഫാമിൻ്റെ ഉള്ളിലേക്ക് ഇട്ടെടുത്താൽ കണ്ടോ, കോഴി കൂട്ടുകൾ ഇരുന്ന് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി കണ്ടോ, ഒരു ചക്കയുടെ വേസ്റ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇഷ്ടംമാതിരി ചക്കക്കുരും കാര്യങ്ങളൊക്കെ അതിനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിട്ടന്മാർ കണ്ടോ, ചക്ക നല്ല തീറ്റ കേട്ടോ. ഇതൊരു അടിപൊളി സംഭവം തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോഴികളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ചക്കയൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ കടന്ന് അളിഞ്ഞു പോവുകയാണ് ചെയ്യുക, വെറുതെ നാശമായി പോവും. അപ്പോൾ നമ്മൾ ഇതേപോലെ വീണ് കിടക്കുന്ന സമയത്ത് വിറ്റങ്ങൾക്ക് ഒന്ന് കൊടുത്ത് നോക്കി കേട്ടോ, നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് വെച്ചെടുത്താണ് ഇതാണ്ടോ, പകുതി ആക്കിയിട്ടുണ്ട് സംഭവം കേട്ടോ. ഇനി ഇത് വൈകുന്നേരമൊക്കെ ആവണ സമയത്ത് ഫുള്ളായിട്ട് ഇവർ കഴിച്ചു തീർക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ചുകൊടുത്ത സമയത്ത് നല്ല രീതിയിൽ ആക്രാന്തടിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വിശപ്പൊക്കെ മാറിയിട്ടുണ്ടാവും, എന്നാലും വേണ്ടില്ല, ഇവർ വൈകുന്നേരം ആകുമ്പോഴേക്ക് അത് ഫുള്ളായിട്ട് തീർക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ കോഴിക്കുട്ടന്മാരുടെ കാര്യം. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഇടുന്ന കോഴികളൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്തെ കൂട്ടിലുണ്ട് കേട്ടോ. ഇവരെ മുട്ടടാനൊന്നായിട്ടില്ല, എന്നാലും അത്യാവശ്യം വലുപ്പം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ തീറ്റ ചെലവും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇതേപോലെ ചക്കിയും മാങ്ങിയൊക്കെ ഉള്ള സമയത്ത് തീറ്റ ചെലവ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണച്ച വിറ്റുകൾ കഴിക്കട്ടോ, പുല്ലും ചക്കിയും മാങ്ങിയും എല്ലാവിധ സാധനങ്ങളും കഴിക്കും. ഇതിപ്പോൾ ചക്ക നമ്മൾ വെട്ടി വെച്ചിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, കൊത്തിയിട്ടുണ്ടായിരുന്നു ഇതുമ്മേ. അപ്പോൾ നമ്മളത് ഇട്ടിട്ട് അങ്ങനെ ഇവർക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തതാണ് കേട്ടോ. ഇത് ഇവർ തന്നെ കൊത്തി കഴിച്ചതാണ്. കുരു മാത്രം അത് അതേപോലെ ഇങ്ങനെ ഇടും പുറത്തേക്ക്. അത് ഇതിനൊക്കെ ഉണ്ട് കേട്ടോ, ഇതിനൊക്കെ ചക്ക കുരു കിടക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് തൊട്ടടുത്ത കൂട്ട് പോയിട്ട് അവിടെ മുട്ടയിടുന്ന കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഞാൻ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കൂട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ട് വെളിച്ചല്ല, നമുക്കിവിടെ ബൾബ് ഒന്നും കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്വിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ചില പട്ടകളൊക്കെ മുട്ടടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫയോമി കുട്ടിയൊക്കെ മുട്ടടും കേട്ടോ. ഒരുവിധം പടക്കോഴികളൊക്കെ ഇതിൽ മുട്ടടും. നമുക്കൊരു രണ്ട് മൂന്നാല് മുട്ടയൊക്കെ ഇതിന്ന് കിട്ടാറുണ്ട്. ഏതൊക്കെ കോഴികളെ ഇടുന്നു വെച്ചാൽ കറക്റ്റായിട്ട് അറിയില്ല, ഫയോമികളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ കൂട്ടത്തെ കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൂട്ടിന്ന് കോഴികളൊക്കെ സെയിലായിട്ടുണ്ട്, കൊറോണം പോയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കൂട്ടിന്നും അത്യാവശ്യം കോഴികളൊക്കെ പോയിട്ടുണ്ട്. നല്ല വലിയ വലിയ ആൾക്കാരാണ് പോയിട്ടുള്ളത്, ചെറിയ ആൾക്കാരൊന്നും പോയിട്ടില്ല, അവരൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള കോഴികൾ തന്നെയാണ് മേടിച്ച് കൊണ്ടായിട്ടുള്ളത് ആൾക്കാരൊക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൂട്ടിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, പിന്നെ നമ്മുടെ ഈ കൂട്ടിലുള്ള ആൾക്കാർ മുട്ടടും, കരിങ്കോഴി കുട്ടികളൊക്കെ മുട്ടടുന്ന ആൾക്കാരാണ്. എല്ലാവരും മുട്ടടും കേട്ടോ, ഈ പടക്കോഴികളൊക്കെ മുട്ടടും. അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ കേട്ടോ. ഗൈസ്, നമ്മൾ അടുത്ത കൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഫയോമി പൂവന്മാരാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ചേവന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിലത്തെ ആൾക്കാരനൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഫയോമി ചേവന്മാരനെ ഇവിടെ കൊടുന്നു വിട്ടിട്ടുണ്ട്. കാരണം ഇതിൽ പൂവന്മാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ മുട്ടടുന്ന ആൾക്കാരാണ് കേട്ടോ, ഈ പടക്കോഴികളൊക്കെ മുട്ടടും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടത്തെ കാഴ്ച എങ്ങനെയാണ്. പിന്നെ നമ്മുടെ അവസാന കൂട്ടിലുള്ള ആൾക്കാരൊക്കെ കേട്ടോ, ഇവരെ മുട്ടകളൊന്നുമില്ല, ചെറിയ കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഓക്കെ ഗായ്സ്, നമ്മുടെ കൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു കേട്ടോ. നമ്മുടെ പറമ്പിലേക്ക് വന്നാൽ ഒരു മിനിറ്റ് ഗായ്സ്, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. ഇത് ഞാൻ പല വീഡിയോകളായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ന് ഒരുപാട് പൂവ് വിരിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചാലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. അപ്പോൾ ഗായ്സ്, ഇത് ഒന്ന് ഇതൊന്ന് വിരിയും ഉറപ്പാണ്. ഇന്ന് വിരിയാനുള്ള പൂക്കളാണ് ഇതൊക്കെ. ഒന്ന്, പിന്നെ ഇതാണ്ട് അതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പം മൂന്നായി, നാല് അഞ്ച് ആറ്, പിന്നെ ഇവിടെ ഒന്ന് ഏഴുണ്ട്, ഇവിടെ എട്ട്. ഇതൊക്കെ ഒന്ന് വിരിയും. എട്ട്, ഒമ്പത്, ഈ കാണുന്നത് പത്ത്, പത്ത് ഇതാ ഇവിടെ ഒന്ന് പതിനൊന്നെണ്ണം. പതിനൊന്ന് പൂവ് ഇന്ന് നമുക്ക് വിരിഞ്ഞിട്ടിട്ടോ രാത്രി. അപ്പോൾ ഗായ്സ്, ഇന്ന് വിരിയണ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് വന്നോക്കാം രാത്രി. അപ്പോൾ ആ ഒരു സമയത്തെ ദൃശ്യങ്ങളും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.
പിന്നെ നമ്മുടെ ഇതിനൊക്കെ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോഴികളൊന്നും ചെനക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ മേലെ ചപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ കണ്ടോ ഈ ഒരു തണ്ടുമ്മയൊക്കെ പുതിയതായിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ അതിന്റെ മൊട്ടുകളാണ് കണ്ടോ. ഇവിടെ മാത്രം നല്ല വേറെ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചുതരാം കണ്ടോ. ഒട്ടപ്പുറത്ത് നിൽക്കുന്ന ഈ ഒരു തണ്ടിലും ഉണ്ട് കണ്ടോ. ഈ ഒരു പൂവിന്റെ അടുത്ത് കണ്ടോ. അങ്ങനെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. ഇപ്പോ ഒരു 10-25 പൂക്കള് ഇതിലുണ്ട് കേട്ടോ. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10-25 പൂവ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതിപ്പോഴും ഉണ്ട്, ഒന്നും പോയിട്ടൊന്നുമില്ല, എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നാണ് ഏറ്റവും കൂടുതൽ പൂവ് വിരിയണ ദിവസം. 10 പൂക്കൾ ഒരുമിച്ച് ഇന്ന് എന്തായാലും വിരിയും. അപ്പൊ നമുക്കത് രാത്രി വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇത് രാത്രി ഒരു 9-10 മണിയൊക്കെ ആവണം, എന്നാല് മാത്രമാണ് ഇത് ഫുള്ളായിട്ട് വിരിയുള്ളൂ. ആ ഒരു സമയത്ത് കാണാനാണ് നല്ല രസം. മാത്രമല്ല നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല അടിപൊളി ഒരു സ്മെല്ലാട്ടം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഗൈസ്. ഇനി നമ്മള് നമ്മുടെ മേലെയുള്ള ഡ്രാഗൺ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാണ്. വമ്പം മഴക്കാറാണ്, നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കാഴ്ച എങ്ങനെയാണ്, ഇതിന്റെ നമ്മള് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ചുവട്ടില് കോഴികള് നല്ല രീതിയിൽ ചെനക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ഇവിടുത്തെ കാര്യം എങ്ങനെയാണ്. പിന്നെ ഗൈസ്, നമ്മുടെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ അടിച്ചു കളഞ്ഞിട്ട് നമുക്കിവിടെ കൂവ ഇന്ന് നടണം കേട്ടോ. അപ്പൊ നമ്മുടെ കൂവ ഇന്നലെ നമ്മളിവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ഏരിയയിൽ നമ്മൾ നടാൻ പോവാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്പുറത്ത് നടും. അവിടെ ഇവിടുത്തെ കാടും കാര്യങ്ങളൊക്കെ ആദ്യം അടിച്ചു കളയണം. അപ്പൊ അതാണ് നമ്മുടെ ഇനിയത്തെ പരിപാടി. അപ്പൊ നമ്മുടെ മരങ്ങളൊക്കെ നല്ല രീതിയിൽ ഉഷാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാതും. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ നമ്മുടെ മരങ്ങളൊക്കെ എല്ലാതും നല്ല ഉഷാറ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയ രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക്. പിന്നെ ഗൈസ്, ഈ കാണുന്നത് മിൽക്ക് ഫ്രൂട്ടാണ്. ഇത് അടുത്ത കൊല്ലം നമുക്ക് ഫലം കാര്യങ്ങളൊക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കൊല്ലത്തെ വളർച്ചയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ റംബുട്ടാനാണിത്. ഇതുണ്ട്, ഇവിടെയൊക്കെ നല്ല രീതിയിൽ കായും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കായ ഉണ്ട് ഇട്ടതുമ്മേ. പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ഓവറാവേണ്ടിരുന്നാൽ മതി. മഴ ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി പറയാനില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. അപ്പൊ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാത്രി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കണ്ടോ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ സമയം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പൂതാട്ടോ, നല്ല രസമുണ്ട്. പൂവും കാര്യങ്ങളൊക്കെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പൂവ് 1, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ മുകളിൽ ഒന്ന് നിൽക്കുന്നുണ്ട്, 2, പിന്നെ താഴത്ത് 2, 3, 4, ഇതാ 5, 6, 7, 7 അവിടെ നിന്ന് 8 കേട്ടോ, പിന്നെ ഇതാ 9, പിന്നെ അതിൻ്റെ മുകളിലൊന്ന് 10, പിന്നെ ഇതാ ഇപ്പുറത്തൊന്നും കൂടിയുണ്ട് കേട്ടോ 11 പൂവുണ്ട്. 11 പൂവ് വിരിഞ്ഞൊരു ദിവസമാണ് ഗൈസ്. അപ്പോൾ ഇത്രയും പൂവ് ഈ ഒരു ചെടിയും ആദ്യമായിട്ടോ വിരിയണത് കേട്ടോ. നല്ല രസമുണ്ട്, രാത്രി വന്ന് നോക്കി കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കേട്ടോ നല്ല അടിപൊളി ഒരു എന്താ പറയുക വ്യൂ തന്നെയാണിത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ നമ്മൾ ഏതായാലും വന്നല്ലേ, ഇതിന്റെ പോളിനേഷൻ അതായത് ഹാൻഡ് പോളിനേഷന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ നിൽക്കണാണ് ഇതിന്റെ പൂമ്പൊടി കേട്ടോ. ഇതിലൊക്കെ ഫുള്ള് പൂമ്പൊടിയാണ്. ഈ പൂമ്പൊടി നമ്മൾ ഇതിന്ന് ഒരു ബ്രഷോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തട്ടിക്കുളഞ്ഞിട്ട് ഒരു പേപ്പറിലാക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇതാണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക, ചെറിയ രീതിയിൽ തട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ ഹാൻഡ് പോളിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് തേനീച്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവർ പരാഗണം കാര്യങ്ങളൊക്കെ അവർ തന്നെ നടത്തിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് ഹാൻഡ് പോളിനേഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കട്ടെ ഏതായാലും. അപ്പോൾ നമ്മുടെ രാത്രി ഇന്നത്തെ രാത്രിയിലത്തെ കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. നല്ല അടിപൊളി സ്മെല്ലാട്ടോ, ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ് ഇവിടെ.